വാർത്തകൾ തുടരുന്നു. പുല്ലൂറ്റപ്പുഴയിൽ കണ്ടെത്തിയ ജാർഖണ്ഡ് സ്വദേശിയായ 21-കാരി മോണിക്കയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം. ആലമിറ്റത്ത് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന യുവതിയെ കുണ്ടൂർ കടവിലാണ് കാണാതായത്. ജാർഖണ്ഡ് സ്വദേശിയായ 21-കാരി മോണിക്കയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്താനായില്ലെന്നാണ് വിവരം. ജാർഖണ്ഡിലുള്ള ഒരാളുമായി യുവതി പ്രണയത്തിലായിരുന്നത്രേ. ഇരുവരും ദീർഘനേരം ഫോണിൽ സംസാരിക്കുക പതിവാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നമാണോ മരണത്തിനിടയാക്കിയതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കും. നാട്ടിൽ നിന്ന് മോണിക്കയുടെ അമ്മ എത്തിയ ശേഷം മൃതദേഹം സംസ്കരിക്കും. ആലമറ്റത്ത് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന യുവതിയെ കുണ്ടൂർ കടവിലാണ് കാണാതായത്. ഞായറാഴ്ച വൈകിട്ട് 3:30 യുവതി ഒഴുകിപ്പോകുന്നത് സമീപവാസി കണ്ടതായി പറയുന്നത്. പൊയ്യയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തിങ്കളാഴ്ച തൃശൂരിൽ നിന്നുള്ള സ്കൂബ സംഘവും അഗ്നിരക്ഷാസേനയും പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 11:30 മൃതദേഹം പുഴയിൽ ഒഴുകി നടക്കുന്നത് കണ്ടത്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് 4,280 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 48,916 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 35 മരണം സ്ഥിരീകരിച്ചു. TPR 8.74%. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 27 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3,956 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 274 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് ഇന്ന് 4,280 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,379 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,916 സാമ്പിളുകൾ പരിശോധിച്ചു. 8.74% TPR. തിരുവനന്തപുരം 838, എറണാകുളം 825, തൃശൂർ 428, കോഴിക്കോട് 387, കോട്ടയം 327, കൊല്ലം 286, വയനാട് 209, പാലക്കാട് 203, കണ്ണൂർ 194, പത്തനംതിട്ട 167, ഇടുക്കി 144, ആലപ്പുഴ 137, മലപ്പുറം 101, കാസർഗോഡ് 34 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 35 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 273 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 38,353. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളയിൽ മെറ്റ്സ് കോളേജ് ക്യാമ്പസിൽ 2ാം വർഷ BBA വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായതായി പരാതി. മാമ്പ്ര സ്വദേശി ചന്ദ്രത്തിൽ CN നിഹാദാണ് 30 സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിന് ഇരയായതായി പരാതിപ്പെട്ടിരിക്കുന്നത്. ആളൂർ പഞ്ചായത്തിലെ പതിക്കാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം മാലിന്യം നിക്ഷേപിക്കാൻ പഞ്ചായത്തിന്റെ നീക്കം. പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. അഷ്ടമിച്ചിറയിൽ ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വരുന്നതിൽ വിവാദം പെരുകുന്നു. തദ്ദേശവാസികളും ചില മദ്യവിരുദ്ധ സംഘടനകളും എതിർപ്പുമായി രംഗത്ത്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.